ഡിയേഴ്സ്, വെൽക്കം ടു ക്രിഷ് വ്ലോഗ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ ബാഗ് കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആതിര, എൻ്റെ കോളേജിലാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പം അവളാണ് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഈ ഒരു കണ്ടന്റ് കമൻറ്റ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കണ്ടന്റ് ആണ്. പിന്നെ തന്നെയല്ല, ചെറിയൊരു ബാഗ് കളക്ഷൻ കാണിക്കാനുള്ള കുറച്ച് ബാഗ്സ് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഉണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്ന്. അപ്പം ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഫോർ ആതിര. അപ്പം നിങ്ങൾ വിചാരിക്കണം, എന്നാൽ പിന്നെ ആതിരയ്ക്ക് മാത്രം കാണിച്ചു കൊടുത്താൽ പോരുന്നത്, പോരാ, ഞാൻ കഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ തുടങ്ങി കണ്ടന്റ് കണ്ടുപിടിച്ച വീഡിയോ ഇടുന്നത് എല്ലാവർക്കും കാണാനാണ്. സോ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത്രയും ബാഗോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ പൊതുവെ ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ് ഈ മൂന്ന് സാധനങ്ങളുടെ ഭയങ്കര ലവറാണ്. എനിക്കിത് ഭയങ്കര ക്രേസാണ്. കയ്യിൽ ഓർമ്മയുണ്ടെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അമ്മ അത്, അമ്മ ഇത്. എനിക്കങ്ങനെ ഭയങ്കര ക്രേസാണ്. എൻ്റെ അടുത്തൊരു സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട്, ബാഗും ചെരുപ്പും വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നതിന് വീട്ടിൽ കയറ്റില്ല എന്ന്. കാരണം എനിക്ക് ഭയങ്കര ക്രേസാണ് അതിൽ. പിന്നെ ഈ കാണിക്കുന്ന ബാഗ്സൊക്കെ ഞാൻ ഒറ്റയടിക്ക് മേടിച്ചതൊന്നല്ല. എൻ്റെ ഒരു ടെൻത്ത് തൊട്ട്, യെസ്, ഇതിലുള്ള എല്ലാ ബാഗുകളും ഒരു ടെൻത്ത് തൊട്ട്, ഞാനിപ്പോൾ ബികോം തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരു അഞ്ച് കൊല്ലം ഒക്കെ ആയിട്ട് എൻ്റെ കയ്യിലുള്ള ബാഗുകളാണ് ഇതെല്ലാം. സോ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് വഷളാക്കേണ്ട, വേഗം വീഡിയോ വിളിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇപ്പം എല്ലാവരുടെ കയ്യിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാഗാണല്ലേ ഈ ഒരു ടോട്ടി ബാഗ് വന്നിട്ട്. ഇതെൻ്റെ മിസ്റ്റർ എനിക്ക് വാങ്ങി തന്ന ബാഗാണ് കേട്ടോ. ഇത് കുറച്ച് പഴയതായി, കാരണം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയ പെയിൻറ്റിങ്സ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ നല്ല ബാഗാണ്. ഞാനിതിൽ വെള്ളം കുപ്പി, കൊട, അങ്ങനെ കുറേ സാധനങ്ങൾ കുത്തി നിറച്ച് കൊണ്ടുപോകും. പക്ഷെ എന്നാൽ പോലും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റ് നമുക്ക് സിബായിട്ട് ഉണ്ട് ഇതിന്. പിന്നെ ഉള്ളിൽ ചെറിയ ഒരു അഗെയിൻ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. എന്തെങ്കിലും പൈസ, വണ്ടിയുടെ താക്കോൽ, അങ്ങനെയൊക്കെ ഞാനിതിൽ വയ്ക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കില്ലേ, അതിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടം സിബാണ്. ഇതാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി എവിടെ പോവാണെങ്കിലും കുട മസ്റ്റാണ്. അല്ലെങ്കിലും എൻ്റെ ബാഗിൽ കുട എപ്പോഴും ഉണ്ടാവും. പിന്നെ മഴ പെയ്തത് കൊണ്ട് വെള്ളം കൂടി കുറവാണ്. അപ്പം എന്തായാലും എനിക്ക് വെള്ളവും കൊണ്ടുപോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും, ഇപ്പം പരമാവധി എപ്പോഴും എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന ഒരു ബാഗാണ്. ഞാനിത് ഫസ്റ്റ് കാണിക്കാൻ കാരണം ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നോർമലായിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, തൃശ്ശൂർ നമ്മളെ പുത്തമ്പള്ളിയുടെ ബാക്കിലുള്ള ഏതോ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാനും ആളും കൂടി പോയി മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ബാഗും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാഗ്. സെക്കൻഡ് വൺ വന്നിട്ട് ഒരു കുട്ടി ബാക്ക് പാക്ക് ആൻഡ് സൈഡ് ബാഗാണ്. ഇതിൻ്റെ ഒരു ഇത് വന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്കത് സൈഡ് ബാഗായിട്ട് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഇതിങ്ങനെ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബാക്ക് പാക്കായിട്ടും ഇടാം. നമ്മുടെ തൃശ്ശൂർ പാർമേക്കാവിൻ്റെ അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാരുണ്ടടാ. അപ്പോൾ കുറച്ച് വെളിച്ചം കിട്ടാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നതാണ്. പിന്നെ ആ ചുമരിലുള്ള അഴുക്കൊക്കെ നമ്മുടെ മിസ്റ്റർ ടോട്ടോൻ്റെ പണിയാണ്. അവനെ നമ്മളിവിടെയാണ് കെട്ടിയിടാറ് ചിലപ്പോഴൊക്കെ. അവൻ എപ്പോഴും ഇങ്ങനെ നമ്മളെ കാണണം. അങ്ങനെ ചെറുതല്ലേ, 7 മാസമല്ലായിട്ടുള്ള. അപ്പം അങ്ങേരി ഇവിടെ കെട്ടിയിടുമ്പം ഇവിടെ കയറി നിന്നിട്ട് ആ ജനല വഴി നമ്മളെ ഉള്ളിലേക്ക് നോക്കുന്ന കുഞ്ഞു കുഞ്ഞു കാൽപാദങ്ങളാണ് ആ കാണുന്നത്. അതെല്ലാ ഞായറാഴ്ചയും ഞാനും അമ്മയും വെള്ളം ഒഴിച്ച് കഴുകും. പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. അപ്പം അത് പിന്നെ കുറച്ച് നമ്മുടെ റെൻറ്റഡ് ഹോമാണ്. അപ്പം ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ പിന്നെ അത് എന്തായാലും എനിക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കാണിക്കാൻ പറ്റണ അങ്ങനത്തെ ഒരു വീടല്ല. ഒന്നാമത്തെ കാര്യം കുഞ്ഞു വീടാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് കളർ പെയിന്റ് ആണ്. സോ നമുക്ക് വീടിന്റെ ഉള്ളിലൊന്നും ലൈറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡേവിഡ് മൈ ലൈഫ് എടുക്കാന്ന് പറഞ്ഞാൽ പ്രാന്താണ്, എല്ലാവരും ചോദിക്കണതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി നമ്മൾ ഇവിടുന്ന് വേഗം മാറും. അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഫോക്കസ് ചെയ്യാത്തത്. ഞാൻ മെയിനിലായിട്ട് ഞാൻ വീഡിയോസ് എടുക്കുക ഓപ്പോസിറ്റ് ഉള്ള വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ടാണ്. അവിടെ നല്ല രസമാണ്. ചെടിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്യാത്തത്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാനൊരു ചമ്മല്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോണില്ല. ഓക്കെ, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഓക്കെ, ഈ ബാഗ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണ്. ഇതിനിങ്ങനെ സിബൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ടക്കിങ് ചെയ്യണ ഒരു ഓപ്ഷനാണ്.
പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പണ്ടൊരു ചാർലി ബാഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ട്രെൻഡിങ് ആയിട്ട്. അപ്പം അങ്ങനത്തെ ബാഗിനൊക്കെ ഉള്ള പോലെ ഇങ്ങനെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിബ് പോലെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പോപ്പിനാനോ എൻ്റെ പേഴ്സ് അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഞാൻ കുത്തി വാരി നിറച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ കൊള്ളും, കുഴപ്പമില്ല. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുഞ്ഞൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ താക്കോല് അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ട സാധനങ്ങളൊക്കെ ഇടാനായിട്ട് അത്യാവശ്യം സ്പേസുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ നല്ലൊരു ബാഗാണ്. കാരണം ഒരുപാട് നാൾ ഞാനിത് യൂസ് ചെയ്തിട്ടും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. 500 സംതിങ് എത്രയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്? ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള എൻ്റെ ലിങ്കൊക്കെ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം, അല്ലാത്തത് ഞാനിങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാഗാണ്. സാരിയുടെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ എല്ലാത്തിൻ്റെ കൂടെയും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാത്തിൻ്റെ കൂടെയും പോവും. ഇപ്പോൾ ചുരിദാറാണെങ്കിലും ഒക്കെ എല്ലാത്തിൻ്റെ കൂടെയും പോവണ നല്ലൊരു ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ഇത് വന്നിട്ട്. തേർഡ് വൺ വന്നിട്ട് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറണ്ട് ഫേവറേറ്റ്. ഇതിപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു ബാഗ് ഇതാണ്. ഇത് ഞാൻ മേടിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കുറേ സാധനങ്ങളും അങ്ങനെ എല്ലാം കൂടെ വാരി നിറച്ചിട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബാക്ക് പാക്ക് ഒരെണ്ണം നല്ലത് വലുത് വേണമെന്ന് വെച്ച് മേടിച്ചതാണ്. അപ്പോൾ ഇത് കുറച്ചധികം വലുതാണ്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ യൂസിനേക്കാളും കുറച്ചധികം വലുത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. നല്ല ക്ലോത്താണ് കേട്ടോ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കും മഴ പെയ്യുമ്പോൾ പകത്ത് നനയില്ല എന്ന്. ഇല്ലടാ, മഴ പെയ്യുമ്പോൾ അകത്ത് നനയില്ല. ഇങ്ങനെ ഒരു ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റാണ് ഇതിനുള്ളൂ. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇത് നല്ല കട്ടിയുള്ള ഒരു ഒരു കോട്ടിംഗ് ആണ്. ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ മഴ നനഞ്ഞാലും വെള്ളം കടക്കില്ല. ഈ ഒരൊറ്റ വലിയ കമ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഇതിനുള്ള രണ്ട് ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നമുക്കതിൽ എന്തെങ്കിലും പേനയോ അങ്ങനെ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റണം. രണ്ട് ചെറിയ കമ്പാർട്ട്മെൻറ്റ് അകത്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കോളേജിൽ ഫോൺ അലൗഡ് അല്ല, മേ ബി സ്വിച്ച് ഓഫ് ആക്കി കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെ അകത്താണ് വെക്കുക. നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് വന്നിട്ട് ഒരു കുഞ്ഞ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. കാണുമ്പോൾ കുഞ്ഞിലാണെങ്കിലും ഉള്ളിൽ നല്ല സ്ഥലമുണ്ട് കണ്ടോ. ഇതിൻ്റെ അകത്ത് തലവേദനയുടെ ഒരു ഗുളികയുണ്ട്. ആക്ച്വലി ഇപ്പം ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുക. അപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാം വലിച്ചു വാരി പുറത്തിട്ട് ബാഗ് എടുത്തിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് കമ്പാർട്ട്മെൻറ്റ് പുറത്തുണ്ട്. ബാക്കിൽ ഇങ്ങനത്തെ ഒരു വള്ളിയാണ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വള്ളിയാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ബാക്ക് പാക്കാണ്. ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ 10 ടെക്സ്റ്റും 10 നോട്ടും ഒന്നും ഉണ്ടാവില്ല, സ്കൂളിൽ പോണ കുട്ടികളെ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 നോട്ട്ബുക്കും പിന്നെ ലഞ്ചും വെള്ളവും അങ്ങനെയൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബാക്ക് പാക്കാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബാക്ക് പാക്കാണ്. നല്ലൊരു പേർച്ചേസ് ആയിട്ട് എനിക്കിത് തോന്നി. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിരിക്കാം. ഫോർത്ത് വൺ അല്ലേ, നമ്മുടെ ഫോർത്ത് വൺ വന്നിട്ട് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ സ്ലിംഗ് ബാഗാണ് കേട്ടോ. ഇത് ഞാൻ ജീൻസിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കണ്ടോ. ഇങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എഗെയിൻ ഇതിൻ്റെ അകത്തൊരു അത്യാവശ്യം വലിയ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പിന്നെ പുറത്തും ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത്യാവശ്യം കുറച്ചധികം സാധനങ്ങളൊക്കെ കൊള്ളണം. നല്ലൊരു ബാക്ക് പാക്കാണ്. ബാക്ക് പാക്കുള്ള സൈഡ് ബാഗാണ്. 700 or 600 ആണ്. ബിലോ 700 above 600 എത്രയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അടിപൊളി ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒരു 1 ഇയറോളം ആയി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ. ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നണം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ഇതാണെന്ന് തോന്നണം. ഇതിലും ഞാൻ എൻ്റെ കുടയും ഫോണും സംഭവങ്ങളും എല്ലാം വെച്ച് നിറച്ചിട്ടാണ് പോവാറ്. നല്ലൊരു ബാക്ക് പാക്കാണ്. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധ സാധനങ്ങളൊക്കെ കൊള്ളും. പിന്നെ 2-wheeler യൂസ് ചെയ്യണ എന്നെ പോലെയുള്ള ആൾക്കാർക്കാണെങ്കിൽ എപ്പോഴും ഫോണ് എടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ട്. ഇൻ കേസ് അങ്ങനെ ഒരു ആവശ്യം എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബാക്ക് പാക്കാണ്. ലിങ്ക് ഇല്ലടാ, ഞാൻ ജീൻസ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ബാഗ് വന്നിട്ട്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ബാഗ് വന്നിട്ട് ഒരു ക്യൂട്ട് ലിങ്ക് ആണ്. ഇത് വന്നിട്ട് ഒരൊറ്റ കമ്പാർട്ട്മെൻ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളൂ കണ്ടോ. ഇങ്ങനെ വലിയൊരു കമ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ഒരു കുഴപ്പം 2 സിബൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഫോൺ ഇടാനും എടുക്കാനും കുറച്ച് പാടാണ്. കുറച്ച് ചെറുതായത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫോണും ഒരു കുടയും വെച്ചാൽ ഇതിലെ സ്ഥലം കഴിഞ്ഞു. അപ്പം നമുക്ക് കുറച്ച് പൈസയും ഒരു ഫോണും മാത്രമായിട്ടൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ പറ്റിയിട്ടുള്ള നല്ലൊരു ചോയ്സാണിത്. ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇതൊന്നല്ല, പക്ഷെ എന്നാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ ആയിട്ടുള്ള ഒരു ബാൻഡ് ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല കൺവീനിയൻ്റ് ആണ്. നല്ല ഒരു ബാഗാണ് ഇത്. ഞാൻ അഗെയിൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ, അപ്പം നെക്സ്റ്റ് വൺ വന്നിട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ ബാഗുകളിൽ ഉള്ളതിനേക്കാളും ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ബാഗ് ഇതാണ്. കാരണം ഇതാണ് ഞാൻ 10th കഴിഞ്ഞ ഒരു ടൈമിൽ പ്ലസ് വണ്ണിൽ അപ്പോഴെപ്പോഴും മേടിച്ചതാണ്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന ഒരു ടൈമിൽ ഫുള്ള് അമ്മ ഇതിൽ
നമ്മുടെ ഹോസ്പിറ്റലിലത്തെ സംഭവങ്ങളും അങ്ങനത്തെ ഒക്കെ വെച്ച് അമ്മ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് നാളോ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ആ ഒരു 2-3 മാസത്തെ ഹെവി യൂസേജ് കാരണം അത്യാവശ്യം നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബാഗ് മേടിച്ചിട്ടുള്ള ആ ഫാർമിക്കാവിൻ്റെ അവിടെയുള്ള കട എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം ഒരുവിധ സാധനങ്ങളൊക്കെ കൊള്ളും. ഫസ്റ്റ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് എഗെയിൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ ഇവിടെയായിട്ട് എഗെയിൻ 2 കുട്ടി കമ്പാർട്ട്മെൻറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഫോണ് പെൻ അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിൽ എഗെയിൻ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ ഫ്രണ്ടിലും ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത്യാവശ്യം കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബാഗാണ്. എനിക്ക് പേഴ്സണലി ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബാഗായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല, ഇപ്പം ഭയങ്കര കുറവാണ്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പുറത്ത് വന്നു. വേറെ 1-2 സ്ഥലത്തൊക്കെ വന്നാൽ ഞാൻ കട്ട് ചെയ്ത് കളയാറാണ് പതിവ്, ഇത് ഞാൻ കണ്ടില്ല. അപ്പം ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബാഗ്. എഗെയിൻ ഇതിപ്പോൾ ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള എൻ്റെ ഒരു കോളേജ് ബാഗാണ്. ഇതെൻ്റെ ഫ്രണ്ട്സ് മേടിച്ചതാണ്. ഇതിങ്ങനെ നിങ്ങൾ നോക്കേണ്ടത് ഒന്ന് കഴുകിയിടണമെന്ന് വിചാരിച്ചിട്ട് കുറേ അധികം നാളായി, ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇത് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടെഡിയൊക്കെ വരണം നല്ലൊരു ബാക്ക് പാക്കാണ്. ഈ സാധനം ആക്ച്വലി ഇങ്ങനെയല്ല, ഇത് എങ്ങനെയോ ഇങ്ങനെ ഇരിക്കും. ആ എങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഇത് വന്നിട്ട് ബ്ലാക്ക് കളർ ബാഗാണ് ഞാൻ ചൂസ് ചെയ്ത് മേടിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ബാഗായിരുന്നു, പക്ഷെ കുറച്ചധികം നാളെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചധികം ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 1 കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലഞ്ചൊക്കെ കീപ്പ് ചെയ്യാൻ ഒരു കമ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ബുക്സ് അവിടെ വെക്കാം. പിന്നെ നമുക്കിവിടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അഗെയിൻ 2 സൈഡിൽ വാട്ടർ ബോട്ടിൽ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽ ഞാൻ എപ്പോഴും ഫോണും പൈസയൊക്കെയാണ് ഇവിടെ വെക്കാറ്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത്യാവശ്യം ഒരുവിധം സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് കൊണ്ടാവുന്ന ഒരു കുട്ടി കമ്പാർട്ട്മെൻറ്റ് അഗെയിൻ ഉണ്ട്. സോ നല്ലൊരു ബാഗാണ്. ഇത്ര കുറച്ച് തിന്നായിട്ടുള്ളൊരു വള്ളിയാണ് ഇതിൻ്റെ ബാക്കിൽ വരണത്. അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാ കോളേജ് ബാഗിൻ്റെയും എല്ലാ ബാഗിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ക്രാബ്, എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബാഗ് വന്നിട്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബാഗ് വന്നിട്ട് ഞാൻ ഇനിയും എണ്ണം തെറ്റണ്ടെന്ന് വെച്ചിട്ടാണ് നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാണ്. നല്ല ഒരു അടിപൊളി ബാക്ക് പാക്കാണ്. കുറച്ചധികം സാധനങ്ങൾ കൊള്ളും. ഫസ്റ്റ് തന്നെ ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു കുട്ടി കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അഗെയിൻ അതിൻ്റെ സൈഡിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനത്തെ 2 സിബ് ഇല്ലാത്ത കമ്പാർട്ട്മെൻറ് ഉണ്ട്. അങ്ങനത്തെ ഒരു വലിയ കമ്പാർട്ട്മെൻറ് ഉള്ള ഒരു ബാഗാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അഗെയിൻ ഒരു കുഞ്ഞ് കമ്പാർട്ട്മെൻറ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോണും അത്യാവശ്യം 5 രൂപ അതൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ കമ്പാർട്ട്മെൻറ് ഉണ്ട് കേട്ടോ. നല്ലൊരു ബാഗാണിത്. കുറേ കൊല്ലമായി എനിക്ക് തോന്നണ 10th വാങ്ങിച്ചൊരു ബാഗ് എന്ന് പറയില്ലേ, അതിനേക്കാളും മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതാണ് പ്രായം കൂടിയ ബാഗ് കേട്ടോ കൂട്ടത്തിൽ. ഓക്കെ, കുറച്ചധികം നാളായിട്ട് മേടിച്ച് കുറച്ചധികം നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബാഗാണ്. പക്ഷെ ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഞാനൊരു വട്ടം പോലും വാഷ് ചെയ്തിട്ടില്ല. പുറത്ത് ഇങ്ങനെ ക്ലോത്ത് ആണെങ്കിലും ഉള്ളിലേക്ക് വെള്ളം കടക്കില്ല. നല്ല ഒരു കോട്ടിങ്ങൊക്കെ ഉള്ളിൽ ഉണ്ട് കണ്ടോ. ക്ലോത്ത് തന്നെയാണ്, പക്ഷെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. ഇതുവരെ മഴയത്തൊക്കെ കൊണ്ടുപോയിട്ടും ഉള്ളിലുള്ള സാധനങ്ങളൊന്നും നനഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പെർച്ചേസാണ്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ലാസ്റ്റ് 1 വന്നിട്ട് കൂട്ടത്തിൽ എനിക്ക് തോന്നണേ ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയതെന്ന്. കാരണം ഇത് ഞാനൊരു 8th മേടിച്ചതാണ്. എനിക്ക് തോന്നണേ ഒരു 8th അല്ലെങ്കിൽ 7th ചെന്നൈയിലും മേമയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നണത്. കുറച്ചധികം കാലത്തെ പഴക്കമുണ്ട് ഇതിന്. അതായത് എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ സാധനങ്ങൾ മാത്രം ഞാൻ വെക്കും ഒരു ബാഗിൽ. കാരണം എനിക്ക് വലിച്ചു വാരിടാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. എൻ്റെ നാത്തൂന് എപ്പോഴും ചോദിക്കും ഇതിലെന്താടി കല്ലാണോ എന്ന്. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാണാവോ. ആവശ്യമുള്ളതില്ലാത്തതായ കുറേ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ 1 ദിവസത്തേക്കാണെങ്കിൽ 2 ദിവസത്തേക്കാണെങ്കിൽ എനിക്ക് നിൽക്കാൻ പോവാണെങ്കിൽ എൻ്റെ ഫേസ് വാഷ് പേസ്റ്റ് ബ്രഷ് തുടങ്ങിയിട്ട് ഡ്രസ്സ് ഇന്നർ വരെ കൊണ്ടുപോകാൻ എനിക്കിത് നിർബന്ധമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ലൊരു ബാഗാണ്. കുറച്ചധികം കൊല്ലായിട്ടുള്ളതാണ്. ഞാൻ നന്നായി സൂക്ഷിക്കണ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു സാധനങ്ങൾ നാശമാക്കില്ല, ആർക്കും കൊടുക്കില്ല. കൊടുക്കാറൊക്കെ ഉണ്ട്, എന്നാലും കുറവാണ്. ഇങ്ങനത്തെ ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ അഗെയിൻ ഫ്രണ്ടിൽ ഒരു കമ്പാർട്ട്മെൻറ്റ്. ഇതും തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നോ മേടിച്ചിട്ടുള്ളതാണ്, എനിക്ക് ഓർമ്മയുണ്ട് ഷോപ്പ്. പിന്നെ അഗെയിൻ ഇവിടെ ഫ്രണ്ടിൽ ഇത്രയും പോകുന്നൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കുട്ടി കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പിന്നെ അഗെയിൻ 2 സൈഡിലും വാട്ടർ ബോട്ടിൽ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ ബ്രഷ് ഫേസ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ വെച്ചിട്ടുള്ള എൻ്റെ പ്രായം കൂടിയിട്ടുള്ള ഒരു നല്ല ബാക്ക് പാക്കാണിത്. ഒരു കുഞ്ഞ് കിച്ചനൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പൊ ഇത്രയും ആണ് നിലവിൽ എൻ്റെ കയ്യിലുള്ള എൻ്റെ ബാക്ക് കളക്ഷൻസ് വന്നിട്ട്. സോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടും കുറച്ചധികം പേർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കാണാനിഷ്ടം, ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നിങ്ങളുടെ കണ്ടൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മളത് ചെയ്യും. ഡേ മൈ ലൈഫ് നമ്മൾ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് സാങ്കേതിക തകരാറുകൾ മൂലം എനിക്കത് എടുക്കാനുള്ള ഒരു ഇരുട്ട്, വീടിനകത്ത് ലൈറ്റ് ഇല്ലായ്മ. ഇപ്പം തന്നെ ഞാൻ റിംഗ് ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല. നോർമലായിട്ടുള്ള നമ്മുടെ വെളിച്ചം തന്നെയാണ്. റിംഗ് ലൈറ്റ് ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് അങ്ങനെ ലൈറ്റ് കിട്ടില്ല. പിന്നെ ഞാൻ മറ്റേ കുത്തണ സംഭവമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കുത്തി വലിച്ച് നീട്ടി അവിടെ പോയി പ്ലഗ് ഇൻ ചെയ്ത് അതൊക്കെ പണിയാണ്. എൻ്റെ മൂടന്നെ പോവും. അപ്പം അതുകൊണ്ട് ഞാൻ ആ പണിക്കൊന്നും നിന്നിട്ടില്ല. സോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.